കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് എൻ്റെ നാടിന്ന് ഉത്സവലഹരിയിലാണ്. അനന്തപുരി നിവാസികൾ ഉത്സവലഹരിയിലാണ്. ആറ്റുകാൽ ദേവിക്ക് പ്രണാമം, ആറ്റുകാലമ്മയ്ക്ക് പ്രണാമം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് ഇടാൻ സാധിച്ചു. അന്ന് ഞാൻ ആ ലൈവിലൂടെ പറഞ്ഞു, ആ ലൈവ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അന്ന് ഞാൻ ആ ലൈവിലൂടെ പറഞ്ഞു ഒരു പ്രാവശ്യവും കൂടെ നമുക്ക് സഫർ ചെയ്യേണ്ടതായിട്ട് വരും, ഒരു പ്രാവശ്യവും കൂടെ. കഴിഞ്ഞ പ്രാവശ്യം പൊങ്കാലയ്ക്ക് നട ആ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു അടുത്തൊരു പൊങ്കാലയും കൂടെ നമുക്ക് വീടുകളിൽ അർപ്പിക്കേണ്ടതായിട്ട് വരും. ഏപ്രിലിന് ശേഷമേ അത് കൊറോണ ശാന്തമായി തുടങ്ങുകയുള്ളൂ എന്ന് ഞാനത് പറഞ്ഞായിരുന്നു. ഏപ്രിൽ 29 ശേഷം ശനി മാറുകയാണ്. ശനിയുടെ ഒരു ആരംഭത്തിലാണ് ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് ശനി വന്നപ്പോഴാണ് കൊറോണ വന്നത്. അടുത്തത് മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് ശനി മാറുകയാണ്. അപ്പം അന്ന് ഞാൻ അവിടെ നിന്ന് അത് പറഞ്ഞു ദേവിയുടെ മുമ്പ് നിന്ന്, അതിപ്പോൾ എത്ര വളരെ ശരിയായി എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ദേവിയുടെ ആ നടയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്, കിള്ളിയാറിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ദേവിയുടെ ഒരു പൊങ്കാല പോലും ഇതുപോലെ വന്നിട്ടില്ല. ഇത്തവണ ദേവിയുടെ ഇത് ഒരു പ്രാവശ്യം പോലും എനിക്ക് ആ നടയിൽ ദർശിക്കാൻ പോലും പറ്റിയിട്ടില്ല. പൊങ്കാല സമയത്ത് അത്ര തിരക്കായിരിക്കും ശ്രീജനങ്ങളുടെ. കഴിഞ്ഞവണ ഞാൻ ആറ്റുകാൽ ദേവിയുടെ മുമ്പ് ക്ഷേത്രത്തിൻ്റെ നടയിൽ ചെന്ന് നിന്ന് വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പൊങ്കാല സമയത്ത് ഈ നടയിൽ നിന്ന് വീഡിയോ ഇടാൻ സാധിക്കുന്നത്. കാരണം അന്ന് തിരക്കൊന്നും ഇല്ലായിരുന്നു, എല്ലാ പേരും കൊറോണയെ പേടിച്ച് വീടുകളിലായിരുന്നു. ഇന്ന് അന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യവും കൂടെ അടുത്ത വർഷവും കൂടെ നമുക്ക് അത് വീടുകളിൽ പൊങ്കാല ഇടേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ സ്റ്റേജ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ക്ഷേത്ര നടയിൽ വന്ന് പഴയതുപോലെ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല എന്നാൽ എനിക്ക് ഉത്സവമാണ്, ഓണത്തേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടെയാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല കാണുന്നത്. അത് ആറ്റുകാൽ പൊങ്കാലയുടെ ഇത് ഇത്തവണ കുറേ ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ സന്തോഷമാണ്. എങ്കിലും ദേവി വളരെ ശക്തിയുള്ള ദേവിയാണ്, ശക്തി സ്വരൂപിണിയാണ്, വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് ആറ്റുകാൽ ദേവി. ആറ്റുകാൽ ദേവിക്ക് വളരെയധികം ശക്തിയുണ്ട്. അതായത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ സമയം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ഉരുവിടുമ്പോൾ അങ്ങനെ വരുന്ന ആയിരം ലക്ഷക്കണക്കിന് ഖണ്ഡങ്ങളിൽ നിന്നും വരുന്ന മന്ത്ര ഉച്ചാരണത്തിന് വലിയ ശക്തിയുണ്ട്. ഞാൻ പറയാറുണ്ട് ആറ്റുകാലമ്മയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി. അതുപോലെ തന്നെ ശബരിമല അയ്യപ്പന് വലിയ ശക്തിയുണ്ട്, ലക്ഷക്കണക്കിന് ഖണ്ഡങ്ങളിൽ നിന്നും സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള വിളിയിലൂടെ ഉച്ചാരണത്തിന് വലിയ ശക്തിയുണ്ട്. ആ ഒരു ശക്തി അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് അതുപോലെ ശക്തിയുണ്ട്. ഇങ്ങനെ ശക്തിയുള്ള കുറേ വിഗ്രഹങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പം അത് എല്ലാ ജാതി മതത്തിലും പടച്ചോന് ശക്തിയുണ്ട്, ഈശോയ്ക്ക് ശക്തിയുണ്ട്. ഇവരെല്ലാം നമ്മുടെ കേരളത്തിൽ ജാതി മതഭേദമന്യേ എല്ലാ പേരും പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു കിട്ടും. അതാണ് ആ ശക്തി, ഉച്ചാരണത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ രണ്ട് ഭാഷയാണ്, ഒന്ന് ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ആംഗ്യമാണ്, സ്പർശനമാണ്. അതാണ് ആംഗ്യഭാഷ. ഭഗവാന്റെ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആംഗ്യം കാണിക്കാറുണ്ട്, തന്ത്രിമാരും അവരവരുമൊക്കെ. അപ്പം ഭഗവാന് രണ്ട് ഭാഷയാണ് മനസ്സിലാവുന്നത്, ഒന്ന് ആംഗ്യവും മറ്റൊന്ന് സ്പർശനവും. ഇത് രണ്ടുമാണ് മറ്റുള്ള നമ്മൾ ഏത് ഭാഷക്കാരൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കണമെങ്കിൽ ആംഗ്യഭാഷ കണ്ടാൽ അവനത് മനസ്സിലാക്കും. ആംഗ്യഭാഷ എല്ലാ പേർക്കും മനസ്സിലാവും, സ്പർശനം എല്ലാ പേർക്കും മനസ്സിലാവും. അപ്പോൾ ആംഗ്യവും സ്പർശനവുമാണ് ഭഗവാന്റെ ഭാഷ. അത് ഭഗവാന് മനസ്സിലാവുന്ന ഭാഷയാണ്. ഈ മനുഷ്യൻ ഈ ഭാഷ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ശക്തി തന്നെ ഉണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് തിരിച്ചു വരാം.
അപ്പോൾ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല വീടുകളിൽ അർപ്പിക്കാൻ സാധിക്കും. പിന്നെ പുറത്തു നിന്നുള്ളവർക്കും വീടുകളിൽ വന്ന് പൊങ്കാല ഇടാം, കുറച്ച് ഇളവ് പ്രഖ്യാപിക്കും എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. തീർച്ചയായും കൊറോണ എന്നുള്ള മഹാമാരി ഏപ്രിലിന് ശേഷം നാടുവിട്ട് പോകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ശനി മാറുമ്പോഴത്തേക്ക് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു പോട്ടെ. ഇനി നമുക്ക് പേടിച്ച് വീടുകളിൽ ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാം തുറന്നിട്ടുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അത് നല്ലത് തന്നെയാണ്. ഗവൺമെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുക. പല രാജ്യങ്ങളും അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ കൊറോണയെ ഭയന്നിട്ട് കാര്യമില്ല, കൊറോണയ്ക്കെതിരെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം, കൊറോണയുടെ ഒപ്പം നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഞാൻ അന്ന് പറയുമ്പോഴും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഒരു വീഡിയോയിലൂടെ അഭിനന്ദിച്ചതേ ഉള്ളൂ. എല്ലാം തുറന്നിടുകയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അന്ന് ഞാനൊരു സജഷൻ പറഞ്ഞു, സ്കൂളുകൾ ജൂണിൽ തുറന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ നേരത്തെ തുറന്നു, എൻ്റെ പ്രവചനം പോലെ അടയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും സ്കൂൾ തുറക്കുന്നു. അത് എന്തോ ആയിക്കോട്ടെ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് സ്കൂൾ തുറന്നാൽ സ്കൂൾ അടപ്പ് വരും, പിന്നെ ജൂണിൽ വരും. പക്ഷേ ഞാൻ പറഞ്ഞ ആ പ്രവചനം പൂർണ്ണമായി തന്നെ നടന്നു. സ്കൂളുകൾ അടയ്ക്കേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞു, സ്കൂളുകൾ അടച്ചു. അപ്പോൾ അത് എൻ്റെ പ്രവചനം പൂർണ്ണം തന്നെയായിരുന്നു. പക്ഷേ എല്ലാം തുറന്നിട്ടുകൊണ്ട് തന്നെ നമുക്കതിനെ നേരിടണം. എന്തിനാണ് നമ്മൾ ഭയന്ന് ഒളിച്ചിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളതിൻ്റെ കാര്യഗൗരവങ്ങൾ പ്രോട്ടോകോൾ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് കൊറോണ ഒഴുക്കിനെതിരെ നീന്തണം. അതുപോലെ കൊറോണയ്ക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തിക്കൊണ്ട് ഗവൺമെൻറ് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് നമുക്ക് ജീവിക്കണം, ജീവിച്ച് തന്നെ തീരണം. ചൈനയുടെ ഇതാണ്, ജൈവായുധമാണ് ബയോ കെമിക്കൽ വെപ്പൺസ് എന്ന് പറയും. അവർ വളരെ ബുദ്ധിപൂർവമാണ് ഈ കൊറോണ പടച്ചുവിട്ടത്. അതിൻ്റെ പല വേരിയൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അവരൊരു കാര്യം ഇറക്കിയപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഇറക്കി. ആൾ ചൈനയാണ്, ചൈനക്കാരന്മാർ അങ്ങനെ തന്നെയാണ്. എങ്കിലെന്ന് ഭഗവാൻ മറ്റുള്ളവർക്കൊരു ഇത് കൊടുക്കും, പവർ. ആ പവർ അതിനെ അടിച്ചമർത്തും. ഭഗവാന്റെ മുമ്പ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഭഗവാന്റെ ആ ശക്തി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താല് ഭഗവാന്റെ മുകളിലെത്തില്ല. ഭഗവാൻ തീരുമാനിക്കും പോലെ തന്നെ നടക്കും. കാലഘട്ടത്തിനനുസരിച്ച് ഭഗവാൻ അതിനൊരവസരം ഉണ്ടാക്കും, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്, ഇനി പെട്രോളൊന്നും കിട്ടൂല, നമ്മൾ വണ്ടി ഓട്ടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ പെട്രോളിനേക്കാളും പല ജൈവ വാതകങ്ങളും കണ്ടുപിടിച്ചു, നാച്ചുറൽ ഗ്യാസും ഒക്കെ കണ്ടുപിടിച്ചു വരികയാണ്. ഇലക്ട്രിക്കലും അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇനി പെട്രോൾ ഇല്ലെങ്കിൽ പോലും നമുക്കുള്ള വാഹനങ്ങളൊക്കെ ഓടും. അതാണ് ഭഗവാൻ ഒന്ന് തീരുമ്പോൾ വേറൊന്ന് കാണിച്ചു തരും. അത് മനുഷ്യൻ്റെ കൂടെ തന്നെ ഭഗവാനുണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം ശരിയാവും. 17-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ്. ആ ദിവസം ക്ഷേത്രനടയിൽ എത്തുകയാണെങ്കിൽ ഞാൻ ലൈവായി വീഡിയോ ഇടും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ അനന്തപുരിക്കാർക്ക് അത് വലിയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാലമ്മയുടെ നാട്ടിൽ ജനിച്ച എനിക്ക് ഇതിലും കൂടുതൽ ഇനി ഒരു ഭാഗ്യവും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ അമ്മയുടെ നാട്ടിൽ തന്നെയാണ് എൻ്റെ ജനനം. അനന്തപുരിയിലാണ് ഞാൻ ജനിച്ചത്. അതും ആ കിള്ളിയാറിൻ്റെ അടുത്തായിട്ടാണ്. കിള്ളിയാറുമായിട്ട് അമ്മയ്ക്ക് വലിയ ബന്ധമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പ്രണാമമർപ്പിക്കുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസ്വാതികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതി. അമേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പിന്നെ ഒത്തിരി പേര് സാറിൻ്റെ ഈ വർഷത്തെ പ്രവചനത്തിൽ തീപിടുത്തത്തെക്കുറിച്ച് പറഞ്ഞു. അതിപ്പം കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത അത് കാണുന്നു. സാറിൻ്റെ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ കൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ അഭിമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറേ പേര്, ദുഃഖങ്ങളുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും സാറത് മുൻകൂട്ടി അറിയിച്ചു. സാറിൻ്റെ 2022 പ്രവചനങ്ങൾ വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഏകദേശം 20-25 പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു.
ജനുവരി ആയി ഫെബ്രുവരി ആയതേ ഉള്ളൂ, ഇന്ന് രണ്ടുപേര് ചോദിച്ചിരിക്കുന്നു, സാർ ഒരിക്കൽ കൂടി 2022 പ്രവചനങ്ങൾ നടത്തേണ്ടി വരും എന്ന് പറയുമ്പോൾ പകുതി ആവുമ്പോൾ തന്നെ അത് മാറുന്നു, സാർ പറഞ്ഞതെല്ലാം നടന്നു കഴിയുന്നു, അപ്പോൾ സാറ് വർഷത്തിൽ 2 പ്രവചനങ്ങൾ നടത്തേണ്ടി വരും എന്ന് ഓരോരുത്തരെന്നെ എഴുതി അറിയിച്ചു. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയം, നിങ്ങളിലൂടെയാണ് ഞാൻ ഭഗവാനെ കാണുന്നത്. അപ്പോൾ എൻ്റെ അവിടെ ഒരു ഉദ്ഘാടനം നടന്നപ്പം തന്നെ ഞാൻ എല്ലാ രോഗികളെയും ക്യാൻസർ രോഗികളെയും ഹാരമണിയിച്ചാണ് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രീതി, നിങ്ങളൊക്കെയാണ് എൻ്റെ ദൈവം, അങ്ങനെയാണ് ഞാൻ കാണുന്നത്, നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ദൈവം. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കും തോറും ഞാൻ നിങ്ങളിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.